set, go. Not like that. Ready, set, go. 1, 2, 3. Okay, okay. Ready, set, 1, 2, 3. Ready, set, 1, 2, 3. Okay. So, നമ്മുടെ കോവിഡ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കോവിഡ് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഒരു വെൽക്കം ടു ഹാപ്പി എൻജി വ്ലോഗ്സ്. സോ ഫൈനലി 3 weeks വെക്കേഷന് ശേഷം നമ്മൾ ട്രിവാൻഡ്രം ടു ഷാർജ ട്രിപ്പിനുള്ള പ്ലാനാണ്. അങ്ങനെ നമ്മൾ ലഗേജൊക്കെ അടുക്കി കറക്റ്റ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ആക്ച്വലി എവരിവൺ നോ ഇപ്പോഴത്തെ ട്രാവൽ ട്രിപ്പ് വളരെ ഈസി അല്ല. പണ്ടാണെങ്കിൽ ഒരു വിസ ആൻഡ് ടിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ട്രാവൽ എനിവെയർ. അപ്പോൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രിവാൻഡ്രത്തും ഷാർജയിൽ എത്തിയത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടുന്നത് ഒരു 48 hours വാലിഡ് ആയിട്ടുള്ള കോവിഡ് റിപ്പോർട്ടാണ് വേണ്ടത്. ബിലോ 12 years ഏജ് കിഡ്സിന് RT-PCR എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ നെഗറ്റീവ് റിപ്പോർട്ട്സ് മാത്രം, പാരൻസിൻ്റെ നെഗറ്റീവ് റിപ്പോർട്ട്സ് മാത്രം കാണിച്ചാൽ മതി. നമ്മൾ എന്നിട്ട് എയർപോർട്ടിൽ വന്നു കഴിയുമ്പം അവിടെയും ഒരു PCR ടെസ്റ്റ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബില്ല് നമ്മൾ എയർപോർട്ടിൽ വന്നതിന് ശേഷം നമ്മൾ എടുക്കണം. ഫോർ 1 പേഴ്സൺ 2500 ആണ്. ആക്ച്വലി 2490 ആണ് ഒരു ബില്ല് വരുന്നത്. അതുകൊണ്ട് നമ്മൾ നേരെ എയർപോർട്ടിനകത്ത് കയറുമ്പോൾ തന്നെ ആ ഒരു ഏരിയ കാണാൻ പറ്റും. അവിടെ നിന്ന് നേരെ ഇവർ സ്വാബ് കളക്ഷൻ ചെയ്തിട്ട് നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സിനകത്ത് നമുക്ക് റിസൾട്ട് കിട്ടി. പിന്നെ ചെക്കിൻ ടൈം ആണെങ്കിൽ 6 hours ബിഫോറാണ് പറയുന്നത്. പക്ഷേ 6 hours ബിഫോർ പോകേണ്ട ആവശ്യം വരുന്നില്ല. ഞങ്ങളൊരു 4 hours ബിഫോറാണ് പോയത്. അപ്പോഴത്തേക്കും എല്ലാത്തിനും കറക്റ്റായിട്ട് സമയം കിട്ടി. നമ്മുടെ RT-PCR നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഈ നീണ്ട ക്യൂ. നമ്മുടെ ബാഗേജ് ചെക്കിന് വേണ്ടിയിട്ടുള്ള നീണ്ട ക്യൂ. അത് ഇത്രയും നേരം എന്തിനാണ് നമ്മളെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതെന്ന് അറിയത്തില്ല. ബിക്കോസ് 3 or 4 കൗണ്ടേഴ്സ് ആർ വർക്കിംഗ്. പക്ഷേ ഈ ഒരു 9 ലോങ് ചെക്കിൻ കൗണ്ടറിൽ നമ്മൾ നമ്മുടെ RT-PCR അതുപോലെ GDRFA അപ്രൂവൽ. GDRFA അപ്രൂവൽ വേണ്ടത് ദുബായ് വിസക്കാർക്കാണ്. ഷാർജ വിസക്കാർക്ക് IC അപ്രൂവലാണ്. നമുക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മൾ IC അപ്രൂവലാണ് GDRFA എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ GDRFA മാത്രമേ അവർ ചോദിച്ചുള്ളൂ. അങ്ങനെ നമ്മുടെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞു, വെയിറ്റൊക്കെ കറക്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിലോട്ട് ചെക്കിൻ ചെയ്തു. ഫൈനലി ആഫ്റ്റർ എ ലോങ് ജേണി നമ്മൾ ഷാർജ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എയർപോർട്ടിൽ വരുന്ന വഴിക്ക് തന്നെ നമുക്ക് RT-PCR കൗണ്ടറുണ്ട്. ഫാമിലിക്ക് പ്രിഫറൻസ് ഉണ്ട്. നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടി. കോവിഡ് നെഗറ്റീവ് ആയിരുന്നു. സോ വി ഓൾ ആർ ബാക്ക് ടു അവർ വർക്ക്. സോ ദാറ്റ് വാസ് അവർ ജേണി. ഇറ്റ് വാസ് എ ലോങ് ജേണി വിച്ച് ടുക്ക്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. സോ വി നീഡ് യുവർ സപ്പോർട്ട്. പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ആർ കമൻറ്റ് അവർ വീഡിയോസ്. അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ പോയപ്പോൾ ഒരു 4 days വയനാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പറായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത പ്ലേസസിൻ്റെ ഒരു വീഡിയോസ് വരുന്നുണ്ട്. സോ വി നീഡ് യുവർ സപ്പോർട്ട്. സോ ഡു വാച്ച്. ബൈ ബൈ.